ക്രമം. ബഹുമാന്യരായ സഴദിയ ജനറൽ സെക്രട്ടറി കൂറ തങ്ങൾ അവർകൾ, ബഹുമാന്യരായ സയ്യിദ് ഷഹീർ ബുഖാരി അവർക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപൂർവം ക്ഷണിക്കുന്നു. സഹരി ആൻഡ് ഡോക്ടർ മഹാതിർ മുഹമ്മദ് ഫ്രം മലേഷ്യ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله الذي هدانا سواء الطريق وجعل لنا التوفيق خير رفيق والصلاة والسلام على من أرسله هدى هو بالاقتداء حقيق ونورا به الاقتداء يليق وعلى آله وأصحابه الذين سعدوا في معارج الحق بالتحقيق وسعدوا في مناهج الصدق بالتصديق أما بعد فأعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ولله العزة ولرسوله وللمؤمنين പരിശുദ്ധ ഖുർആനിൽ قال الله عز وجل صلوات ربنا العلى بسلامه أبدا على أعلى الخلائق حبه الصلاة والسلام عليك يا سيدي يا رسول الله. ആദരണീയരായ സാദാത്തുക്കൾ, അഭിമന്യരായ ഉലമാക്കൾ, പ്രിയപ്പെട്ട ഉമറാക്കൾ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ താജുൽ ഉലമയുടെയും നൂറുൽ ഉലമയുടെയും പ്രൗഢമായ സ്മരണകൾ മനസ്സിൽ ചാലിച്ചുകൊണ്ട് പരിശുദ്ധമായ ജാമിഅ സഅദിയ്യ അറബിയയുടെ സുവർണ ജൂബിലി ഏതാനും മണിക്കൂറുകൾക്കകം അതിൻ്റെ സമാപന വേദിക്കുള്ള 3 ദിവസത്തേക്കുള്ള പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. ഒരാത്മീയ മജ്‌ലിസിൽ മഗ്‌രിബിന് ശേഷം ആവോളം നാം ആസ്വദിക്കുകയും ആ മജ്‌ലിസിൽ അനുഗ്രഹീതരാവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് ദീർഘമായൊരു പ്രഭാഷണമല്ല, മഹാന്മാരായ സദാത്തുക്കളുടെ നിര ഈ വേദിയിൽ സാരഥ്യം വഹിക്കുമ്പോൾ അവരെ നിലനിർത്തിക്കൊണ്ട് ഈ ഉമ്മത്തിനോട് പറയാനുള്ളത്, സമകാലീന പ്രതിസന്ധിയുടെ പേരിൽ ടെൻഷൻ അനുഭവിക്കേണ്ട ആവശ്യം ഇല്ല. ഇവിടെ എന്തെല്ലാം രേഖകൾ ശരിയാക്കാനുണ്ടെങ്കിലും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ സംഘടനാ പ്രവർത്തകരും നമ്മുടെ സ്ഥാപനത്തിൻ്റെ സാരഥികളും ഇവിടെയുണ്ട്, വിഷമിക്കേണ്ടതില്ല. ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും നിയമപീഠത്തിൻ്റെ മുന്നിലും ഈ സമുദായത്തിന് ഉമ്മത്തിനു വേണ്ടി രംഗപ്രവേശനം ചെയ്യാൻ അൽഹംദുലില്ലാഹ് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അടക്കം നമ്മുടെ നേതൃത്വം ഉണ്ട്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വെച്ചിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഇന്ന് ജലാലിയ റാത്തീബിന് കൂടിയ ആളുകളുടെ മനസ്സിൽ മുഴുവൻ സുബ്ഹാനല്ലാഹ് നമ്മെ മൂടിയിരിക്കുന്ന പ്രത്യേക പ്രതിസന്ധി മാറിക്കിട്ടാനുള്ള തീയത്തോടെ ഈ രാജ്യത്ത് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ, ഇന്ത്യ എന്ന സംഘടിമറിക്കാൻ ഒരു പുതിയ സംവിധാനവുമായി രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്ന ഭരണകൂടം തന്നെ ലെവലില്ലാത്ത നിലക്ക് ആഭ്യന്തരമന്ത്രിയും പ്രധാനമന്ത്രിയും അടക്കമുള്ളവർ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കനത്ത വീഴ്ച വരുത്തി രാജ്യത്തിൻ്റെ മുക്കുമൂലകൾ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പ്രതിഷേധത്തിൻ്റെ ജ്വാല
ആളിക്കത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരാത്മീയ മജ്ലിസിൽ നാം ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. മഹാനായ കുമ്പോൽ സയ്യിദാറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, മഹാനായ ഖുറാത്തങ്ങളുടെ നേതൃത്വത്തിൽ, ഇപ്പോൾ നമ്മോട് സംസാരിച്ച ബായാർത്തങ്ങളുടെ നേതൃത്വത്തിൽ, ഷഹീർ തങ്ങളുടെ നേതൃത്വത്തിൽ, താഹാബാഫക്കിയുടെ നേതൃത്വത്തിൽ, അങ്ങനെ ധാരാളം സദാത്തുക്കൾ ഈ രാജ്യത്തും വെളിയിലുമുള്ള ആ അഹ്ലു ബൈത്തിന്റെ കാർമ്മികത്വത്തിൽ ഈ ഉമ്മത്ത് വളരെ ശക്തമായി പറയുകയാണ്, ഈ രാജ്യത്ത് നിന്ന് പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല, ഞങ്ങളെ പുറത്താക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ആത്മീയമായ മുന്നേറ്റം കാഴ്ചവെച്ച അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു മദീൻ എന്ന് പറയുന്ന ദ്വീപിൽ റോമാ സാമ്രാജ്യത്തിന്റെ വിപ്ലവ പതാക പാറിപ്പറപ്പിച്ചപ്പോൾ അങ്ങകലെ യൂഫ്രട്ടീസിന്റെ കരയിലിരുന്ന് അള്ളാഹുവിന് ദിക്ര ചൊല്ലിക്കൊണ്ടിരുന്ന ഖാലിദ് ഇബ്നുൽ വലീദിന്റെ മുഖത്തേക്ക് നോക്കി ദൂരെ നിന്ന് റോമാ സാമ്രാജ്യത്തിന്റെ ദൂതൻ വിളിച്ചു പറഞ്ഞു, ഖാലിദേ, നീ എങ്ങനെയാണ് ഈ ജലപാത കടന്ന് ഇങ്ങോട്ട് വരിക? നിങ്ങളുടെ കയ്യിൽ ഒരു ഷിപ്പില്ല, ഒരു പായ്ക്കപ്പലില്ല, ഒരു വഞ്ചിയില്ല, ഒരു വാഴപ്പിണ്ടി പോലുമില്ല, പിന്നെങ്ങനെയാണ് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, വിരലിലെണ്ണാവുന്ന അനുയായികളുമായി ഈ ജലപാതയുടെ കരയിലിരിക്കുന്ന ഞങ്ങൾ നിങ്ങളോടൊരു സത്യം പറയാം, قد جئتك بقوم يحبون الموت كما تحبون الحياه ابي الخمر ജീവിതത്തെ കള്ളിനെ നിങ്ങൾ എപ്രകാരം ഇഷ്ടപ്പെടുന്നു അതുപോലെ മരണത്തെ ഇഷ്ടപ്പെടുന്ന അങ്കുലി പരിമിതം വരുന്ന സേനയുമായിട്ടാണ് ഞാൻ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ആലോചിച്ച് വർത്തമാനം പറഞ്ഞാൽ മതി. മാത്രമല്ല, എന്നിട്ട് തിരിഞ്ഞിരുന്നു കൊണ്ട് അനുയായി വൃന്ദത്തോട് പറഞ്ഞു, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു, നമുക്ക് സലാമത്ത് പടച്ച റബ്ബിൽ നിന്നാണ്, അല്ലാഹു ആണ് സർവ്വതും നിയന്ത്രിക്കുന്നവൻ, വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, യാ ഖഹാറു യാ ജബ്ബാർ, അല്ലാഹുമ്മ ദമ്മിർ അഅദാഅനാ വഅഅദാ ദീനിക യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്രാം. ഈ മഹത്തായ മജ്ലിസിൽ ദുആ ഇരക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖാലിദ് ഇബ്നുൽ വലീദ് തങ്ങൾ അങ്കുലി പരിമിതം വരുന്ന അനുയായികൾക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് പറയുന്നു, നാം ചൊല്ലുക, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഒരു മൂന്ന് പ്രാവശ്യം എനിക്ക് പറയാനുള്ള യോഗ്യതയില്ല. ഖാലിദ് ഇബ്നുൽ വലീദ് അനുയായികളോട് പറഞ്ഞ ബറക്കത്തിന് നമ്മളും ഒരു മൂന്ന് പ്രാവശ്യം ചൊല്ലുക, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ, ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗല വനിഅമൻ നസീർ. അത് ചൊല്ലി 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 ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ജലപ്പരപ്പിലേക്ക് ഇറങ്ങുമ്പോ അവരുടെ പാദം താന്നു പോകുന്നില്ല. അടി വെച്ച് അനുയായികൾ വെള്ളപ്പട്ടാളം കടൽ കാക്കകളെ പോലെ പിറകെ അതാ ഇറങ്ങി നടക്കാൻ തുടങ്ങി. റോമാ സാമ്രാജ്യത്തിന്റെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് അഹങ്കാരം നടിച്ച വിപ്ലവത്തിന്റെ റോമിന്റെ പ്രതിനിധി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, സന്ധി ഇസ്ലാമിനോട് സന്ധി സന്ധി, ഞങ്ങൾ വിപ്ലവത്തിന്റെ പതാക താഴെ ഇറക്കി സമാധാനത്തിന്റെ ശുഭ്രപതാക ഉയർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു വിനയും അവരുടെ അങ്കുലി പരിമിതമായ സൈന്യത്തെയും ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ആത്മീയ പ്രചോദനം നൽകുന്ന ദിക്റിന്റെയും ഒക്കെ മഹത്വമറിയാവുന്ന മുസ്ലിം ഉമ്മത്തെ ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ രോഷാഗ്നി രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കടക്കുകയാണ്. ക്യാമ്പസിൽ നിന്ന് സ്റ്റുഡൻസ് തുടങ്ങിയതല്ലേ എന്നാണ് ആഭ്യന്തരമന്ത്രിയൊക്കെ ആദ്യം വിചാരിച്ചതെങ്കിൽ, ക്യാമ്പസിൽ നിന്ന് ചരിത്രമുദയം ചെയ്തിട്ടുണ്ടെന്ന് പഠിക്കാൻ അമിത്ഷായ്ക്ക് സമയമുണ്ടായിട്ടില്ല. ചൈനയുടെ പ്രത്യേകമായ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ അധ്യായങ്ങൾ, റഷ്യയുടെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ നോക്കിയാൽ
പേർഷ്യയുടെ മേഖലയിലും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ക്യാമ്പസിൽ നിന്നുദിച്ച ധാർമ്മിക വിപ്ലവത്തിന്റെയും സമര പോരാട്ടത്തിന്റെയും അധ്യായത്തിന്റെ വില ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിവിടെ ജയിച്ചിട്ടുണ്ട്. ഈ ജലാലിയ റാത്തീബിന്റെ ആത്മീയ പിൻബലത്തോടെ നമുക്ക് പറയാം, അൽഹംദുലില്ലാ, ഈ സമരത്തിൽ നാം വിജയിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. കാരണം ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ വിഭാഗം ജനങ്ങളും സമുന്നതമായ ഈ രാഷ്ട്രത്തിന്റെ ഘടന നിലനിൽക്കണമെന്നും ലോകത്തെ ഏറ്റവും നല്ല അഭിപ്രായ രൂപീകരണം നടത്തിയ ഇന്ത്യക്കാരുടെ മേൽവിലാസം നഷ്ടപ്പെടുത്തരുതെന്നും ഇന്ത്യ ഇന്ത്യയായി നിലനിൽക്കണമെന്നും ജനാധിപത്യം നിലനിൽക്കണമെന്നും ഭരണഘടന ഇവിടെ ഉണ്ടാകണമെന്നും ചിന്തിക്കുന്നവരെല്ലാം ഈ സമരത്തിന് പിന്തുണ നൽകുകയാണ്. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ നിറഞ്ഞു കവിഞ്ഞ വലിയ പ്രൗഢമായ റാലികൾ പ്രതിഷേധത്തിന്റെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നിറഞ്ഞു കവിയുകയായിരുന്നു. മാത്രമല്ല 144 പ്രഖ്യാപിച്ച ആ ജന്തർ മന്ദറിലേക്കും ഡൽഹിയുടെ സെന്ററിലേക്കും, അതാ ജാമിയ മില്ലിയയിലെയും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെയും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ശ്രദ്ധിക്കപ്പെടുന്ന സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾ ഒന്നെങ്കിൽ ഒന്ന്, മൂന്ന് പേരെങ്കിൽ മൂന്ന് പേര്, കൂട്ടം കൂടാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞ് കടന്നു വന്നവരെയെല്ലാം അറസ്റ്റ് ചെയ്യാൻ പോലീസ് വളരെ കഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സംസാരിക്കുന്ന നിമിഷത്തിലും UP എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പാവപ്പെട്ട മുസ്ലിങ്ങളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയും പോലീസ് രാജികൊണ്ട് അവരക്രമം അഴിച്ചുവിടുകയും അതുപോലെ ഫാസിസത്തിൻ്റെ കൃത്യമായ അജണ്ട നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞ് ദുആയിരക്കാനുള്ളത് ഒരില പോലും പടച്ചറപ്പറിയാതെ ഇവിടെ അനങ്ങുകയില്ല, വീഴുകയില്ല. ലാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന പരിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യായം മുന്നിൽ വെച്ചുകൊണ്ട് ഈ പരീക്ഷണങ്ങളൊക്കെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നാണ്. അള്ളാഹു അറിയാതെ, അള്ളാഹു വിധിക്കാതെ ഒരു സംഭവം ഇവിടെ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആത്മീയ സദസ്സിൽ നമുക്ക് പറയാനുള്ളത് ഇതിനേക്കാൾ കടുത്ത പരീക്ഷണം നമ്മുടെ മുന്നിൽ വന്നാലും അള്ളാഹുവിൻ്റെ നീതി മാത്രമാണ്. നാം അത്ര നന്ദി കെട്ടവരായിപ്പോയി, നമ്മുടെ ജീവിതം താളം തെറ്റിപ്പോയി. ആത്മീയ ലോകത്തെ സൗരഭ്യം ആസ്വദിച്ച് സ്വർഗീയ ആരാമത്തിലേക്ക് പാതയൊരുക്കേണ്ടവർ ദുനിയാവിൻ്റെ പുറകെ സഞ്ചരിച്ചു പോയി. അതുകൊണ്ട് റബ്ബിനോട് കരഞ്ഞ് ദുആയിരക്കാം, അവനെ സന്തോഷിപ്പിച്ച ദിക്റും. ഹബീബായ മുത്ത് റസൂലുള്ളാഹി ഉറക്ക സ്വലാത്തു ചൊല്ലുക, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തും അത് മുന്നിൽ വെച്ചുകൊണ്ട് റബ്ബിനോട് പറയാം, അല്ലാഹുവേ, നീ ഞങ്ങളോട് കണക്ക് തീർത്ത് ചോദിച്ചാൽ ഞങ്ങൾ ഈയാ പാറ്റകളെ പോലെ ആളിക്കത്തുന്ന തീയിൽ വീണ് കരിഞ്ഞു പോകും അല്ലാ. അതുകൊണ്ട് നീ ഞങ്ങളോട് ഔദാര്യം കാണിക്കണം, ഞങ്ങളെ സലാമത്തിലാക്കണം, ഇപ്പോഴുള്ള പ്രതിസന്ധികൾ മാറ്റിത്തരണം. ഈ ദുഷ്ടലാക്കോടെ രംഗത്ത് വന്നയാളുകൾ രാജ്യത്തിൻ്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേളയിൽ make me convinced that every intelligent lover of India would loyally and heartily cooperate with the British people in interest of India itself. രാജ്യ താൽപര്യത്തിന് ബ്രിട്ടീഷുകാരനോട് ആത്മാർത്ഥമായും സൂർപരമായും യോജിച്ചു പ്രവർത്തിക്കണമെന്ന് പ്രഖ്യാപിച്ച സവർക്കറിൻ്റെ അനുയായികൾ ആരോടാണ് റബ്ബേ ഇപ്പോൾ പുറത്തു പോകാൻ പറയുന്നത്? ഈ രാഷ്ട്രത്തിൻ്റെ ശില്പികളായ, മാത്രമല്ല ബക്കിംഗ്ഹാം കൊട്ടാരത്തിൻ്റെ അകത്തളത്തിൽ ജോർജ് അഞ്ചാമൻ്റെ കുഞ്ചുരോമത്തിൽ പിടിച്ച് കുലുക്കുമാറ്, എൻ്റെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ടെന്ന് കൊട്ടിഘോഷിക്കുന്ന ഈ മണ്ണിൽ 6 മണ്ണെനിക്കടങ്ങാൻ എന്ന് പ്രഖ്യാപിച്ച മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ടപ്പോൾ
ജനാസ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചാൽ ഇന്ത്യ കൊടുങ്കാറ്റിന്റെ പ്രതിഷേധമുണ്ടാക്കുമെന്ന് മനസ്സിലാക്കി അതാ ബൈത്തുൽ മുഖദ്ദസ് എന്ന പുണ്യഭൂമിയിലേക്ക് അയച്ചു. ബൈത്തുൽ മുഖദ്ദസിൽ നമ്മൾ ചെല്ലുമ്പോൾ കാണാം അതാ ഗാന്ധിജിക്ക് ഒളിച്ചിരിക്കാൻ ഒരു വീട് കൊടുത്തത് മുഹമ്മദ് അലിയാണ്. രാഷ്ട്രപിതാവിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകുകയും അമ്ന നിർഭയത്വമുള്ള ഒരു വീടും പശ്ചാത്തലവും ഒരുക്കി കൊടുത്തത് മുഹമ്മദ് അലിയാണ്. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും അവരുടെ മാതാവ് ബീവി ഉമ്മയും കുഞ്ഞാലി മരക്കാരുമാരും ആലി മുസ്ലിയാരും ഹൈദരലി ഖാനും ടിപ്പു സുൽത്താനും അതുപോലെ ഈ രാജ്യത്ത് വാരിയം കുന്നം കുഞ്ഞഹമ്മദ് ഹാജിയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനികളും ബ്രിട്ടീഷുകാരന്റെ ബൂട്ടിന്റെ ചവിട്ടും അവന്റെ വെടിയുണ്ടയും ഏറ്റു പിടയുമ്പോൾ അവനോട് മാപ്പ് ചോദിച്ച് അവന്റെ ബൂട്ട്സ് നക്കിക്കൊടുത്ത ആളുകൾ ഒരു നാണക്കേടും തോന്നാത്ത രീതിയിൽ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തോട് പൗരത്വം ചോദ്യം ചെയ്യാൻ വന്നിരിക്കുന്നു. ഇത് ഫസ്റ്റിൽ മുസ്ലിങ്ങളോട് ചോദിച്ചാൽ പിന്നെ ബാക്കിയുള്ളവരോട് ചോദിക്കാൻ വിഷമമില്ല. എന്താ കാര്യമെന്നറിയുമോ? ഇവർ പണ്ട് ഈ രാഷ്ട്രത്തിന്റെ അടിസ്ഥാന വർഗത്തിന് കഴുത്തിൽ കണ്ണഞ്ചിരട്ട തൂക്കിയിട്ട് കൊടുത്ത് വെള്ളം കുടിക്കാനുള്ള അവസരം അവര് തുപ്പുന്നത് പാതയോരത്ത് തുപ്പാൻ പാടില്ല. സവർണ തമ്പുരാക്കന്മാർ നടക്കുന്ന വഴിയിൽ തുപ്പരുത്. അതുപോലെ അവർ പബ്ലിക് റോഡിൽ അതാ തമ്പുരാന്മാർ വരുമ്പോ ഇറങ്ങരുത്. അവരിവിടെ മാന്യമായ ജോലി ചെയ്യരുത്, മാന്യമായി ഭക്ഷണം കഴിക്കരുത്, മാറി തുറന്നിട്ടുകൊണ്ട് നടന്നുകൊള്ളണം. കറുത്ത നിറമുള്ള ഈ അധസ്ഥിത വർഗത്തിലെ സ്ത്രീകൾ ഇങ്ങനെ ഞെരിഞ്ഞമർന്ന ചാതുർവർണ്ണ്യത്തിന്റെ ശവങ്ങളായി മാറിയ രാഷ്ട്രത്തിലെ അടിസ്ഥാന വർഗത്തിന് മുന്നിൽ ഇസ്ലാമിന്റെ വിജയ പതാക ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ ഈ പ്രഖ്യാപനം കടന്നു വന്നതിനെ ആഗിരണം ചെയ്തവർ അതാ കുമാരനാശാൻ പറഞ്ഞതുപോലെ ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ തൊട്ടുകൂടാത്തവർ തിണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ അങ്ങനത്തെ അഹോ ജാതി കോമരങ്ങൾ ഒരേഴ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ തിരിച്ച് തമ്പുരാന്റെ ചാരത്ത് വന്നിരിക്കാൻ മുസ്ലിം എന്ന നിലക്ക് സാധ്യമായിരുന്നു. ഫാസിസത്തിനറിയാം, ഈ രാജ്യത്ത് ആദ്യം അധസ്ഥിത വർഗത്തിനെ കത്തിവെച്ചാൽ അവർ ഇസ്ലാമിലേക്ക് ഒഴുകുക തന്നെ ചെയ്യും. ഈ രാജ്യത്ത് തമ്പുരാന്മാരുടെ ചാരത്തിരിക്കും. നാം ഇന്ന് കാണുന്ന രക്തം കണ്ടാലും പാവപ്പെട്ട കുഞ്ഞുങ്ങളെ കണ്ടാലും ഈ രാജ്യത്തിൻ്റെ അസ്ഥിരത കണ്ടാലും രാഷ്ട്രത്തിൻ്റെ തെരുവോരങ്ങളിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞു വീണ് മരിച്ചാലും കൂസലില്ലാത്ത ഗുജറാത്ത് കലാപത്തിൻ്റെ ആസൂത്രണം ചെയ്തയാൾ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ആഭ്യന്തരമന്ത്രിയായി ഇരിക്കുന്നു. 90 ദിവസം അന്ന് ജയിൽവാസം അനുഭവിപ്പിച്ചെങ്കിൽ അനുഭവിപ്പിച്ച അന്നത്തെ ആഭ്യന്തരമന്ത്രി ചിദംബരത്തിന് 106 ദിവസം തിരിച്ച് സമ്മാനിച്ച പ്രതികാരദാഹിയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രതീക്ഷ നമുക്ക് നൽകുന്നത് 107-ാമത്തെ ദിവസം പാർലമെന്റിൽ വന്ന് ചിദംബരത്തിന്റെ രാഷ്ട്രീയമായ എക്സ്പീരിയൻസ് വെച്ച് രാജ്യത്തിന്റെ ചരിത്രം പഠിച്ച ചിദംബരം ചോദിച്ച 6 ചോദ്യങ്ങൾക്ക് ഒരെണ്ണത്തിന് പോലും മറുപടി പറയാതെ അമിട്ട് പൊട്ടിക്കുന്ന ഷാ അവിടെ നിന്നുകൊണ്ട് വിയർത്തു എന്നതാണ് പ്രതീക്ഷ നൽകുന്ന ഭാഗം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് പറയാനുള്ളത് ഈ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇവരുടെ മനസ്സ് മാറണം, ഇവർ നന്നാകണം, ഇവർ ഈ രാജ്യത്തിന് ഗുണകരമായി ഉടൻ തന്നെ CAA എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ ശാപമായ ആക്ട് പിൻവലിച്ച് രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിപ്പിടിക്കണം. അന്താരാഷ്ട്ര തലത്തിൽ രാഷ്ട്ര കത്തിയാളുന്നത് കണ്ട് ചിരിക്കാൻ രാഷ്ട്രത്തോടെ വെറുപ്പുള്ളവരുണ്ടാകും. അതിനവസരം കൊടുക്കരുത്, പാകിസ്ഥാന് പോലും അവസരം കൊടുക്കരുത്. ഇത് വളരെ ശക്തമായി ഈ മന്ത്രിമാരിനിയെങ്കിലും ചിന്തിച്ച് അധികാരത്തിൻ്റെ അഹങ്കാരത്തിലും ധാർഷ്ട്യത്തിലും ഇരുന്ന് ഇവിടെ
പ്രതിഷേധം ഇരമ്പിയാടിയപ്പോൾ രാംലീല ഗ്രൗണ്ടിൽ പ്രധാനമന്ത്രി വന്നിട്ട് പറഞ്ഞു, ഒരു നുണയുടെ മാലപ്പടക്കം തന്നെ പൊട്ടിച്ചു. മാലയിൽ നിന്ന് മണി വീഴുന്നത് പോലെ പറഞ്ഞത് മുഴുവൻ നുണ. പിറ്റേന്ന് ഡിറ്റൻഷൻ ക്യാമ്പുകളുടെ പിക്ചർ അടക്കമുള്ള റിപ്പോർട്ടുകൾ. ഈ രാജ്യത്തെ സാധാരണ ജനങ്ങളെ ഇനിയും പറ്റിക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞു വന്നത്, ഈ ആഭ്യന്തരമന്ത്രി അന്നത്തെ കാലഘട്ടത്തിൽ 104 കോടി ജനങ്ങളാണ് ഇന്ത്യ രാജ്യത്തുള്ളത്. അന്ന് ഇദ്ദേഹം കൊടുത്ത പ്രസ് കോൺഫറൻസിൽ പറഞ്ഞു, 4 കോടിയെ ഇവിടെ ഇന്ത്യയിലെ ഒറിജിനൽ ആളുകളുള്ളൂ, 100 കോടി ഇവിടെ കുടിയേറ്റക്കാരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 100 കോടി ഇവിടെ മുസ്ലിങ്ങളുണ്ടോ? ഇല്ല. 19 കോടി മുസ്ലിങ്ങൾ ഇന്നുണ്ട്. അന്ന് 104 പറയുമ്പോൾ അത്രയും ഇല്ല. എങ്കിൽ 104 കോടിയിൽ 4 കോടിയെ ഈ രാജ്യത്തിൻ്റെ മക്കളുള്ളൂ എന്നും ബാക്കി മുഴുവൻ പേരും ഇവിടെ കടന്നു വന്നവരാണെന്നും പറഞ്ഞ് സവർണ ഫാസിസത്തിൻ്റെ രാജാവിനും തമ്പുരാട്ടിക്കും സുഖിക്കാനുള്ള മണ്ണാണ് ഇന്ത്യ രാജ്യത്തിൻ്റെ മണ്ണെന്ന് ദിവാസ്വപ്നം കാണുന്നുണ്ടെങ്കിൽ, രാഷ്ട്രത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, പഠിച്ച യുവാക്കളുണ്ട്, രാഷ്ട്രതന്ത്രജ്ഞർ കഴിഞ്ഞ കാലത്ത് കടന്നുപോയിട്ടുണ്ട്. ബി ആർ അംബേദ്കർ അടക്കമുള്ള ക്രാന്തദർശിത്വത്തിൻ്റെ പര്യായങ്ങൾ ഇവിടെ നെയ്തു വച്ച ഭരണഘടനയെ അധികാരത്തിൻ്റെ മൃഗീയ ഭൂരിപക്ഷം വച്ച് തകർത്തു കളയാമെന്ന് കരുതിയാൽ രാജ്യവും രാജ്യത്തിൻ്റെ ജനങ്ങളും മാപ്പ് തരില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഞാനിനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ പ്രതിഷേധ സമരങ്ങൾ കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുന്നു. ഞാൻ നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ട് ജാമിയ മില്ലിയയിൽ ഇപ്പൊ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, സാദിയയിൽ നിന്ന് പഠിച്ച കുട്ടികളുണ്ട്, മർക്കസിൽ നിന്ന് പഠിച്ചു പോയ കുട്ടികളുണ്ട്, കാദിസിയയിൽ നിന്ന് പഠിച്ചു പോയ കുട്ടി മലഞ്ഞാന്ന് മിഥിലാജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഒരു ടിപ്പിക്കൽ സ്ട്രൈക്കാണ് ജാമിയ മില്ലിയയുടെ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ നടക്കുന്നത്. അതായത് വൈകുന്നേരം ഉച്ച കഴിഞ്ഞാലുടൻ ഡൽഹിയിലെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിൻ്റെ നാനാജാതി മതസ്ഥരടങ്ങുന്ന ബുദ്ധിയും വിവേകവും വിദ്യാഭ്യാസവുമുള്ള കലാ സാംസ്കാരിക രംഗത്ത് ചരിത്ര ഗവേഷണ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ ജാമിയ മില്ലിയയുടെ ഗേറ്റിൽ വന്ന് രാഷ്ട്രം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിക്കെതിരെ കനത്ത താക്കീതോടെ മുദ്രാവാക്യം വിളിക്കും. മുദ്രാവാക്യം വിളിക്കുന്നവർക്ക് ചായ ഒഴിച്ചു കൊടുക്കാനും അത് നിർമ്മിച്ചു കൊടുക്കാനും ഒരു ടീം, അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. എക്സ്മസ് വെക്കേഷന് സ്റ്റുഡൻസ് വീട്ടിലാണെങ്കിലും ജാമിയ മില്ലിയയുടെ ശബ്ദം അത് കാത്തുസൂക്ഷിക്കാൻ ഡൽഹിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നാളുകളുണ്ടെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഉസ്താദേ, എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തിയത് അവിടുന്ന് എല്ലാവരും സമരം കഴിഞ്ഞ് 8 രാത്രി 8 മണിക്ക് പോയാൽ അവിടെ മുഴുവൻ വേസ്റ്റ് മാനേജ്മെന്റ് അതേ കറക്റ്റായി ഒരു പേപ്പർ കഷ്ണം പോലും ആ ജാമിയ മില്ലിയയുടെ ചുറ്റുഭാഗം കിടക്കാതെ ക്ലീൻ ചെയ്തു പോകുന്ന സമരക്കാർ തീർച്ചയായും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ഉസ്താദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ നിലയ്ക്ക് ഈ സമരം കത്തിപ്പടരുകയാണ്. വെപ്പൻസ് ഉണ്ടെന്നോ പോലീസും പട്ടാളവും ഉണ്ടെന്നോ ആധുനിക സംവിധാനങ്ങളുണ്ടെന്നോ അഹങ്കരിക്കേണ്ടതില്ല. അന്നത്തെ കാലത്തുണ്ടായ സർവ ആധുനിക സംവിധാനങ്ങളുടെയും പറുദീസ കയ്യിലുണ്ടായിരുന്ന ബ്രിട്ടീഷുകാരൻ. അന്ന് മൊബൈൽ ഫോണില്ലാതെ, നെറ്റ്വർക്ക് ഇല്ലാതെ, മറ്റ് സംവിധാനങ്ങളില്ലാത്ത സമയത്ത് ചെറിയ ചെറിയ കൂട്ടങ്ങളായി ഉണ്ടായ സമരങ്ങൾ, മമ്പുറം തങ്ങളും വെളിയങ്കോടും മർക്കാതീത്തങ്ങളും അടക്കമുള്ള സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീയ നേതാക്കൾ അതിനുവേണ്ടി പ്രാർത്ഥനയും പ്രവർത്തനവും നടത്തിയപ്പോൾ രാജ്യം ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിലൂടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പറഞ്ഞ് ഈ രാഷ്ട്രത്തിലെ ജനങ്ങളെ നുകമ്പേറികളായ അടിമകളാക്കി വെച്ച ബ്രിട്ടീഷുകാരനെ കെട്ടുകെട്ടിച്ചെങ്കിൽ 2nd സ്വാതന്ത്ര്യ സമരത്തിന് തയ്യാറായി നാം സമരം തുടങ്ങിക്കഴിഞ്ഞു. ഇൻഷാല്ലാഹ് വിജയം കണ്ടല്ലാതെ നാം അവസാനിപ്പിക്കുന്ന പ്രശ്നമേയില്ല. സ്വർഗീയ ആരാമത്തിൽ വളരെ വ്യക്തമായ പ്രതിഫലം പ്രതീക്ഷിക്കുന്ന ഈ സമുദായം, ആ സമുദായത്തെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാമെന്ന് കരുതേണ്ടതില്ലെന്നാണ് ഈ ദുഷ്ടശക്തികളോട് നമുക്ക് പറയാനുള്ളത്. ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ഇവിടെ ചെയ്യേണ്ടുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് എന്താണെന്നറിയുമോ? ഈ ജനകീയ സമരം കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണം. കോടതി
വിധി പറയാൻ കാത്തുവെച്ചത് ദിവസങ്ങൾ കുറച്ച് മാറ്റിവെച്ചു പഠിക്കാൻ വേണ്ടി. അന്നേരം ഈ ഫാസിസം കരുതി ആദ്യത്തെ ഒച്ചപ്പാടുകൾ ഒരാഴ്ച കൊണ്ട് അവസാനിക്കുമെന്ന്. പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് രാജ്യം ഇന്ന് വലിയ പ്രതിഷേധത്തിന്റെ ജ്വാലയിലാണ്. ഫാസിസത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യ വിശ്വാസികൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ജനകീയ സമരത്തെ മുന്നോട്ട് തന്നെ ശക്തമായി നയിക്കണം. അവിടെ സങ്കുചിത വികാരം വേണ്ട, അവിടെ ഒരു നിരപരാധി ആക്രമിക്കപ്പെടണ്ട. ഒരു സംഘർഷത്തിനും ഏറ്റുമുട്ടലിനുമല്ലതാം ഈ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. പാവപ്പെട്ട RSS-കാരനെയും BJP-കാരനെയും വിളിച്ചിട്ട് പറയണം, സാധാരണക്കാരന് നാളെ പറഞ്ഞുവിടാൻ ആദ്യം മുസ്ലിമിനെ പറയുകയാണിവർ. അവർക്ക് പത്ര കട്ടിങ് കാണിച്ചു കൊടുക്കണം. 104 കോടി ഇന്ത്യക്കാരുള്ളപ്പോൾ ഈ ആഭ്യന്തരമന്ത്രി നടത്തിയ പ്രസ്താവനയാണ് 4 കോടിയെ ഈ രാജ്യത്തെ ജനങ്ങളുള്ളൂ എന്ന്. ഈ ബോധം കൊടുത്ത് കണ്ണഞ്ചിരട്ട കഴുത്തിൽ കെട്ടിക്കൂട്ടി വീണ്ടും തുപ്പാതെ ഈ രാജ്യത്തടിമകളെ പോലെ കഴിയണ്ടായെങ്കിൽ ഈ സമരത്തിന് കൂടെ നിൽക്കാൻ അവരെയും സൗഹാർദ്ദത്തോടെ വിളിക്കണം. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. അത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും സംഘപരിവാറിലുമുള്ള ആളുകൾ വരെ ഇപ്പോൾ സമരത്തിന്റെ മുഖത്തേക്ക് രാജ്യത്തെ കുറിച്ച് പഠിച്ചിട്ടങ്ങാൻ തുടങ്ങിയെന്ന സന്തോഷ വാർത്ത നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. കാലറുന്നുണ്ട്. ഒരു പോക്കിനും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ലെന്ന് പറഞ്ഞ അഹങ്കാരികളായ ഭരണാധികാരികൾ. അതുകൊണ്ട് ഇൻഷാല്ലാ ജനാധിപത്യം എന്ന ആയുധം വെച്ചുകൊണ്ട് സമാധാനപരമായി നിയമപരമായി നമ്മുടെ മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അടക്കം ഈ ഇരിക്കുന്ന മഹാന്മാരായ സദാത്തുക്കൾ അടക്കം നമ്മെ പറയുന്നതിന്റെ അച്ചടക്കത്തോടുകൂടി ചരിത്രം സൃഷ്ടിക്കാനുള്ള ഈ സമരത്തിൽ അതിശക്തമായി മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തത് നിയമപരമായി അതിന് കിട്ടേണ്ടുന്ന നീതി അത് ലഭിക്കുന്നതിനാവശ്യമായ സംവിധാനങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. അൽഹംദുലില്ലാ, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ട്. മതരംഗത്തെ നമ്മുടെ സമുന്നത നേതൃത്വം സുപ്രീം കോടതിയിൽ ആദ്യഘട്ടം തന്നെ പോയിട്ടുണ്ട്. എല്ലാ സംഘടനക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഒരുമിച്ചാണ് കേരളം ഇന്ത്യ രാജ്യത്തിന്റെ സമരമുഖത്ത് മാതൃകയായി. വാരിയംകുന്നൻ രചിച്ച, കുഞ്ഞാലി മരക്കാരുമാർ രചിച്ച ബേക്കൽ കോട്ടയുടെ സമീപത്തുള്ള ദളിയിലെ സഹദിയയുടെ തിരുമുറ്റത്ത് വെച്ച് നമുക്ക് പറയാം, തീർച്ചയായും ആ കുഞ്ഞാലി മരക്കാരുമാർ കാണിച്ച അല്ലെങ്കിൽ മഹത്തുക്കളായ മുൻഗാമികൾ കാണിച്ച വീരം ഈ രാജ്യത്ത് ബാക്കിയുണ്ട്. അതുകൊണ്ട് ഈ രാജ്യത്ത് പരസ്പരം രാഷ്ട്രീയമായി കടിച്ചുകീറുന്ന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ചൊന്നായി സമരരംഗത്തുണ്ട്. അതങ്ങനെ തന്നെ നിലനിൽക്കണം. ആ രീതിയിൽ എല്ലാവരും ഒരുമിച്ചൊന്നായി നമ്മുടെ നാട്ടിൽ NPR എന്ന് പറഞ്ഞ വേറൊരു രജിസ്ട്രേഷൻ ഒരു രേഖയും കാണിക്കണ്ട എന്ന് ആണയിട്ട് പറഞ്ഞ് ആഭ്യന്തരമന്ത്രി കൊണ്ടുവന്നിട്ടും ഈ ചെപ്പടി വിദ്യ കേരളത്തിൽ വേണ്ട എന്ന് പറയാൻ കേരള മുഖ്യമന്ത്രി ധൈര്യം കാണിച്ചു എന്നത് അഭിനന്ദനാർഹമായ കാര്യമാണ്. ഇതേ കേന്ദ്രം പറഞ്ഞാൽ സംസ്ഥാനത്തിന് ഇങ്ങനെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെന്ന് കാണിച്ച ആണുങ്ങൾ ഭരിക്കുന്ന നാടാണ് ഞങ്ങളുടെ കേരളം. അതുകൊണ്ട് ഫെഡറലിസത്തിന്റെയും ഗവൺമെന്റിന്റെ സിസ്റ്റത്തിന്റെയും ഡെമോക്രസി എന്ന വലിയ ആയുധത്തിന്റെയും പിൻബലത്തിൽ തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് പോകും. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഈ ബഹളത്തിനിടയിൽ ഒരു നോട്ടീസ് സുപ്രീം കോടതിയിൽ നിന്ന് ഭരിക്കുന്ന പാർട്ടിക്ക് വന്നിട്ടുണ്ട്. കേന്ദ്രം ഭരിക്കുന്ന 347 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മണ്ഡലങ്ങളിൽ അതാ ബൂത്തിൽ രേഖപ്പെടുത്തിയ വോട്ടും പെട്ടിയിൽ കിടന്ന വോട്ടും തമ്മിൽ വലിയ അന്തരമുണ്ട്. എത്ര മണ്ഡലത്തിലാ? 347 മണ്ഡലത്തിൽ. 500 ചില്ലാനം മാത്രം മണ്ഡലങ്ങളുള്ള ഈ ഇന്ത്യയിൽ 347 മണ്ഡലത്തിൽ മൃഗീയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വന്നവരുടെ അടിത്തറ ഇളകും ഇൻഷാല്ലാ ആ നോട്ടീസിന്റെ നടപടി ഇവിടെ അവസാനിക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരവസ്ഥ കൂടി മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കി അപ്പം ചുട്ടെടുക്കുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് ധൃതിയിൽ പ്രത്യേകമായ രാക്ഷസ
ചെയ്യത്. ഈ രാജ്യത്ത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചവരെ പിന്നോട്ട് നയിക്കാൻ മാത്രമുള്ള ജനാധിപത്യ സമരം ഇവിടെ മുന്നോട്ട് പോകണം. രണ്ടാമത്തെ വിഷയം, നിയമപരമായി നമുക്ക് പ്രതീക്ഷ നഷ്ടപ്പെടാത്ത നീതിപീഠത്തിന്റെ മുമ്പിൽ വസ്തുതാപരമായി വിഷയങ്ങൾ വിലയിരുത്തി ആ രംഗത്ത് നമ്മൾ മുന്നോട്ട് പോകണം. മൂന്നാമത്തത് എന്തെന്നറിയുമോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതാ ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ അടക്കമുള്ളവർ ഈ മജ്‌ലിസിൽ ഇരിക്കുന്നു. താജുൽ ഉലമ നമ്മളെ പഠിപ്പിച്ചത് എന്താണ് മക്കളെ? ഇവിടെ ആഖിറത്തിലേക്കുള്ള പരീക്ഷണക്കളരി മാത്രമാണ്. ഒരു കൃഷിയിടത്തിൽ താൽക്കാലിക പാട്ടത്തിലുള്ള ചെറിയ ഓണർഷിപ്പ് മാത്രമേ നമുക്കുള്ളൂ. ഒറിജിനൽ ഓണർഷിപ്പ് നമുക്കുള്ളതല്ല ഭൂമിയുടെ. ഇക്ബാൽ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെയും നിൻ്റെതുമല്ല ഭൂമി എന്ന് പറയാൻ കാരണമതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ഈമാനികമായി മുന്നേറുക. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങിയ കാലം മുതൽ നാം ദുആ ഇരക്കുന്നല്ലോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനന്നാർ വഅദാബിൽ ഖബ്രി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത് വമിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. ഈ ദുആ ഇരക്കുമ്പോൾ മുസ്ലിം വിശ്വാസികൾ എന്താണ് മനസ്സിലാക്കിയത്? ഈ ദുആയിൽ പറയുന്ന കടുത്ത പരീക്ഷണങ്ങളും ഫിത്നകളും അതിന്റെ ശറിൽ ഞങ്ങളെ പെടുത്തല്ലേ എന്ന് റബ്ബിനോട് കാവൽ ചോദിച്ചു. അതിന്റെ അർത്ഥം ഈ മസീഹുദ് ദജ്ജാൽ അടക്കമുള്ളത് വരില്ലെന്നാണോ? ഒരിക്കലുമല്ല. അത് എന്റെ കാലത്ത് വരല്ലേ റബ്ബേ, എന്റെ മക്കളുടെ കാലത്തായിക്കോട്ടെ എന്നാണോ അതിന്റെ അർത്ഥം? അല്ലല്ല മക്കളെ, മക്കളുടെ കാലത്തായാലും നമ്മുടെ കാലത്തായാലും കാവൽ ചോദിക്കാൻ വേണ്ടിയാണ് നാം അല്ലാഹു തആല നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ മസീഹുദ് ദജ്ജാൽ അടക്കമുള്ളത് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അത് വരുമെന്നുറപ്പുള്ളൊരു സമുദായമാണ് മുസ്ലിങ്ങളെങ്കിൽ കാവൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ വലിയ ഭീതിതമായ സാഹചര്യങ്ങളിൽ പോലും കടുത്ത ഈമാനോടെ പിടിച്ചു നിൽക്കാൻ കഴിയണം. നിങ്ങൾക്കറിയില്ലേ, ബഹുമാനപ്പെട്ട ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു ചുട്ടുപഴുത്ത മണലിൽ കിടത്തി മലർത്തി കിടത്തി വലിച്ചു കീറുമ്പോൾ അതാ മീൻ വരയുന്നത് പോലെ മുതുക് വരഞ്ഞു 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 മാറ്റി. എന്നിട്ട് മുളക് പൊടിയിട്ടാലും ഇത്ര വേദന ഉണ്ടാവൂല. ചുട്ടുപഴുത്ത മരുഭൂമിയിലെ ചെറിയ കഷ്ണങ്ങൾ കല്ലുകൾ പൊള്ളിച്ചതെടുത്ത് ആ വരയിൽ നിരത്തി വെച്ചു ബിലാൽ ഇബ്നു റബാഹിന്റെ മുതുകത്ത്. ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന കിങ്കരനായ യജമാനൻ ചാഞ്ചല്യമുണ്ടോ മാറ്റമുണ്ടോ മനസ്സിനെന്ന് ചോദിച്ചപ്പോ ഇല്ല ഇല്ല, അല്ലാഹു അഹദ് എന്നുറക്ക വിളിച്ചു പറഞ്ഞ ബിലാലിന്റെ അനുയായികളാണ് നാം. ബിലാൽ ഇബ്നു റബാഹിനെ പോലെയുള്ള ഈമാൻ നമുക്കുണ്ടോ? നമ്മുടെ പേടി അങ്ങനെയാണ്. ശക്തിപ്പെടാൻ ദുആ ഇരക്കണം. എന്നാൽ ഈ അടുത്ത സമയത്ത് വേറൊരു എക്സാമ്പിൾ ഉണ്ട്. നിങ്ങൾക്കറിയുമല്ലോ, അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ബംഗ്ലാദേശ് മൂന്ന് ബോർഡർ നേഷൻസിൽ നിന്ന് മാത്രമേ വരുന്നവർക്ക് പൗരത്വം കൊടുക്കുകയുള്ളു പോലോ? അതും മുസ്ലിങ്ങൾക്ക് കൊടുക്കുകയില്ല. എണ്ണി നോക്കിയപ്പോൾ ആസാമിൽ മാത്രം 19 ലക്ഷം പേരാണ് പൗരത്വ രജിസ്റ്ററിന്റെ വെളിയിൽ പോയത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ആ പറഞ്ഞ ബോർഡർ നേഷൻസിൽ രാജ്യങ്ങളിൽ പെട്ടതല്ലേ ബർമ്മ. ആയിരക്കണക്കിന് കിലോമീറ്റർ ബോർഡർ പങ്കിടുന്ന ബർമ്മ, നേപ്പാൾ, ഭൂട്ടാൻ, അതുപോലെ ശ്രീലങ്ക, ഇതൊന്നും പറയാതെ ഈ മൂന്ന് രാജ്യങ്ങൾ മാത്രം പറഞ്ഞതെന്തേ? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നാൽ ബർമ്മയിൽ നിന്ന് വരാനുള്ളത് റോഹിംഗ്യൻ മുസ്ലിങ്ങളാണ്. അതുകൊണ്ടാണ് ആ രാജ്യത്തെ പാവപ്പെട്ട മൈനോറിറ്റീസ് രാജ്യമില്ലാതെ അലഞ്ഞു വരുമ്പോൾ സ്വീകരിക്കാൻ ഇന്ത്യയുടെ മഹിതമായ പൈതൃകത്തോടെ കൈനീട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞത്. എന്നാൽ ആ റോഹിംഗ്യൻ മുസ്ലിങ്ങളെ കുറിച്ച് നാം ഒന്ന് മനസ്സിലാക്കണം. രണ്ട് കാലും വലിച്ചു കീറി ആ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ നിരത്തിക്കിടത്തിയ മക്കളുടെ പുറത്തുകൂടി അതാ ടൂ വീലറും ബുൾഡോസറും ഓടിച്ചു കയറ്റി ഇഞ്ചിഞ്ചായി കൊല ചെയ്തപ്പോൾ
രക്ഷപ്പെടാൻ വെള്ളത്തിലേക്ക് ചാടുമ്പോ വഞ്ചിയിൽ അള്ളിപ്പിടിച്ച കുഞ്ഞുങ്ങളെ കുന്തം കൊണ്ട് കുത്തി ചെറുപ്പക്കാരെ അടക്കം വെള്ളത്തിലേക്ക് തള്ളിയിട്ടപ്പോൾ ആകാശത്തും ഭൂമിയിലും ഇടയ്ക്കുള്ള അന്തരീക്ഷത്തിലും അവരെ ജീവിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ടും ആ ബുദ്ധ തീവ്രവാദികളുടെ മുന്നിൽ കാലിലൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ബുദ്ധമതത്തിലേക്ക് വരാം എന്ന് പറഞ്ഞൊരു കുഞ്ഞു പോലും റോഹിൻഡ്യയിലെ വിരൽ വിറക് കൊള്ളി പോലത്തെ ഒരൊറ്റ കുഞ്ഞു പോലും ചലിച്ചിട്ടില്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഈമാൻ ശക്തിപ്പെടുത്തി തരണം റഹ്മാനെ. ഏതു പ്രതിസന്ധി ഘട്ടത്തിലും ജലാലായ റബ്ബിനെ ആവർത്തിച്ച് വിളിച്ച ഈ ആത്മീയ മജ്ലിസിന്റെ പിൻബലം കൊണ്ട് സാദാത്തുക്കൾ അഹ്ലു ബൈത്ത് സമുദായത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായ മഹത്തുക്കളുടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനായ മഹാന്മാരായ സദാത്തുക്കളുടെ മമ്പുറം തങ്ങളുടെ ഒക്കെ ബറക്കത്തുകൊണ്ട് ഈമാനിക ശക്തി നീ തരണം റഹ്മാനെ. നമുക്ക് കാര്യമായി ദുആയിരക്കാം. സദാത്തുക്കൾ ഇവിടെ ദുആയിക്കുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഈ മജ്ലിസിൽ വച്ച് മഹാന്മാരെ സാക്ഷിയാക്കി നമുക്ക് പറയാനുള്ളത് ആ ഈമാനിൽ അണുകിട വ്യതിചലിക്കാതെ എന്തു പ്രതിസന്ധി വന്നാലും അതിൽ അടിയുറച്ചു നിൽക്കാൻ കഴിയണം. നമ്മുടെ ഇസ്ലാമിക പ്രവർത്തനം ഇബാദത്താണ്. എല്ലാം കഴിഞ്ഞിട്ട് അത് നിർവഹിക്കാമെന്ന് കരുതേണ്ടതില്ല. ഇൻഷാ അല്ലാഹ് ഒന്നാമത് ഇസ്ലാമികമായ സാമൂഹികമായ ജീവകാരുണ്യരംഗത്തെ മതരംഗത്തെ പ്രവർത്തനമേറ്റെടുത്ത് ബാക്കി സമയം മതി എൻ്റെ ദുനിയാവിൻ്റെ കാര്യങ്ങൾക്കെന്ന് തീരുമാനിച്ച് മുൻഗാമികളുടെ വിശ്വാസ ദാർഢ്യത നമ്മുടെ മനസ്സിൽ രൂഢമൂലമാക്കണം. നിങ്ങളറിഞ്ഞില്ലേ ഇവൻ റിഡ്ലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പത്രപ്രവർത്തക അവർ അഫ്ഗാനിൽ ചെന്നപ്പോൾ ഇസ്ലാമിനെ പരിചയപ്പെട്ട് തിരിച്ചു വന്നു. യഥാർത്ഥത്തിൽ ചാരപ്രവർത്തനത്തിന് പോയതാണ്. അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അവസാനം അവിടുന്ന് മോചിപ്പിക്കാൻ ബ്രിട്ടൻ വലിയ വില കൊടുത്താണ് മോചിപ്പിച്ചത്. മോചിപ്പിച്ച് തിരിച്ചു വന്ന് ബ്രിട്ടനിൽ വിളിച്ചുകൂട്ടിയ പ്രസ് കോൺഫറൻസിൽ വച്ച് അധികാരികളെ ഞെട്ടിച്ചുകൊണ്ട് ഇവൻ റിഡ്ലി പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ വ്യാജ പർദ ധരിപ്പിച്ച് ആ രാജ്യത്ത് ചാരപ്രവർത്തനത്തിന് വിട്ടതാണെങ്കിൽ എന്നെ ഒരുപാട് കാഷും ഒരുപാട് സ്വാധീനവും ചെലുത്തി സാഹസപ്പെട്ട് ഈ രാജ്യം എന്നെ മോചിപ്പിച്ചതിന് ബ്രിട്ടനോട് താങ്ക്സ്. പക്ഷേ ഒരു സത്യം പറയാം, ഞാൻ അന്നിട്ടുകൊണ്ടുപോയ വ്യാജ പർദയുണ്ടല്ലോ അത് ഞാൻ ഊരിക്കളയുകയാണ്. ഒറിജിനൽ പർദ ധരിച്ച് ഒരു മുസ്ലിം വനിതയായി ഞാൻ മാറിയിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അന്ന മുഹമ്മദർ റസൂലുള്ളാ. ഇവൻ റിഡ്ലി പറഞ്ഞത് എന്താണെന്നറിയുമോ? അഫ്ഗാനിസ്ഥാനിൽ അതാ അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ തടക്കം അതിനിഷ്ഠൂരമായ ആക്രമണങ്ങൾ നടക്കുമ്പോ ആ പ്രത്യേകമായ ആക്രമണങ്ങളിൽ നിന്ന് മലമടക്കുകളിൽ പോയി ഒളിച്ചിരിക്കുന്ന പാവപ്പെട്ട മുസ്ലിം അതാ അവിടെ ഇരിക്കുമ്പോഴാണ് സൂര്യന്റെ അടയാളം നോക്കി നിഴല് നോക്കി തകർക്കപ്പെട്ട പള്ളികളും തകർക്കപ്പെട്ട മിനാരങ്ങളും കാരണം വാങ്ങുകേൽക്കാത്ത അഫ്ഗാനിസ്ഥാനിൽ ആ സൂര്യന്റെ നിഴല് നോക്കിയിട്ട് സമയമായി എന്ന് കരുതി മൊട്ടക്കുന്നിന്റെ മുകളിലേക്ക് കയറി ഒരു മുസ്ലിം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വാങ്ങു വിളിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്നവർ മുഴുവൻ ആ മരുഭൂമിയിലേക്കും കുന്നിന്റെ പുറത്തേക്കും വന്ന് ജമാഅത്തായി നിസ്കരിക്കുന്നു. നിസ്കരിക്കാൻ കടന്നു വന്നപ്പോൾ തൻ്റെ തുണിക്കോന്തലയിൽ പിടിച്ചു വന്നൊരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. ആ പേരക്കുട്ടി നിസ്കരിക്കാൻ കൈകെട്ടിയ ഉപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് നിയന്ത്രണം തൽക്കാലം മോചിതമായല്ലോ എന്ന സന്തോഷത്തോടുകൂടി അവിടെ ചുറ്റി നടന്ന് കളിക്കുമ്പോൾ ക്ലസ്റ്റർ ബോംബിന്റെ അവശിഷ്ടങ്ങൾ കടന്നു. സീഡ്സ് മിഠായി ആണെന്ന് കരുതി അത് വായിലെടുത്തു വെച്ച് പൊട്ടിത്തെറിച്ചപ്പോൾ നൂറ്റി ചില്ലാന കഷ്ണങ്ങളായി ആ മക്കൾ മാറി തെറിച്ചു വീണു. ആ തെറിച്ചു വീണിട്ടും ഇതൊക്കെ സംഭവിച്ചിട്ടും നിസ്കരിച്ച പിതാവ് അനങ്ങിയിട്ടില്ല. നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോ കൂടെ വന്ന പിഞ്ചോമന പേരക്കിടാവ് അതാ നൂറിൽ പരം കഷ്ണങ്ങളായി തെറിച്ചു കിടക്കുന്നു. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി എന്ന മഹത്തായ ദിക്ര ചൊല്ലി ആ പാർട്സുകളൊക്കെ ഒരു പോളിത്തീൻ കവറിലാക്കി മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കാൻ
ചെയ്യാവുന്നതൊക്കെ നിർവഹിച്ച് ആ കുഞ്ഞിന് വേണ്ടി നിസ്കരിച്ച് ഖബറ് പണ്ട് പള്ളി ഉണ്ടായിരുന്നു എന്ന് കണക്ക് കൂട്ടിയ സ്ഥലത്തിന്റെ പരിസരത്ത് പോയി ഒരു കുഴിയെടുത്ത് ഖബറിലേക്ക് ഇട്ടിട്ട് അസ്സലാമു അലൈക യാ ബുനയ്യാ, എന്റെ കുഞ്ഞുമോനെ നിനക്ക് അല്ലാഹു രക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞ് കണ്ണുനീരൊഴിപ്പിച്ച് തിരിച്ചു വന്ന പിതാവ് ആ മലമടക്കിൽ പോയി ബന്ധുക്കളെ സമാധാനിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട പിതാവ് അടുത്ത ബാങ്കിന്റെ ധ്വനി ഇതുപോലൊരു മുട്ടക്കുന്നിൽ നിന്ന് അസറിന്റെ സമയത്ത് കേൾക്കുമ്പോൾ വീണ്ടും ഇറങ്ങി വന്ന അല്ലാഹു അക്ബർ പറഞ്ഞെങ്കിൽ ആ മതത്തിൽ എനിക്ക് വിശ്വാസം വന്നുപോയി എന്ന് ഇവൻ റിഡ്ലി പറയുകയാണ്. മാത്രമല്ല ജയിലിൽ പിടിക്കപ്പെട്ടത് രാജ്യദ്രോഹ കുറ്റത്തിനാണ്, വെറുതെ ആരോപിച്ചതല്ല, ചാരപ്രവർത്തനത്തിന് വന്ന് പിടിക്കപ്പെട്ടയാളാണ് ഞാൻ. പക്ഷേ ഓരോ സമയവും ഫ്രഷായ ഫുഡ് കൊണ്ടുവന്ന് നേരത്തെ ഫുഡ് ഞാൻ ദേഷ്യം പിടിച്ച് പ്രതിഷേധിച്ച് മാറ്റിവെച്ച് ചീഞ്ഞുപോയ ഫുഡെടുത്ത് മാറ്റി നല്ല ഭക്ഷണം കൊണ്ടുവന്ന് രണ്ട് കൈയും നീട്ടിത്തരാൻ പറഞ്ഞ് ലേഡീസ് വളണ്ടിയേഴ്സ് കൊണ്ടുവന്ന് ശുദ്ധജലം കൊണ്ട് എൻ്റെ കൈ കഴുകിത്തന്ന് കഴിക്കൂ ഭക്ഷണം എന്ന് പറയുന്ന മര്യാദ ഞാൻ വേറെ ഒരു ജയിലിലും കണ്ടിട്ടില്ല. മാത്രമല്ല ഞാൻ പല രാജ്യങ്ങളിലും ഇങ്ങനത്തെ റിപ്പോർട്ടിന് പോയി പിടിക്കപ്പെട്ടവളാണ്. ആ സമയത്തൊക്കെ എൻ്റെ ചാരിത്രം പോലും ഞാൻ കച്ചവടം ചെയ്തു പോയിട്ടുണ്ട്, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ ഒരു പുരുഷ തരി എൻ്റെ മുഖത്തേക്ക് തുറിച്ചു നോക്കുക പോലും ചെയ്യാതെ ലേഡീസ് വളണ്ടിയേഴ്സിൻ്റെ സ്നേഹമസ്രണമായ സർവീസ് കൊണ്ട് വീർപ്പ് മുട്ടിയ ഒരു അന്തരീക്ഷത്തിൽ അവിടെ കിടന്നപ്പോൾ ഇവരെ ഇത് പഠിപ്പിച്ചത് ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഞാനൊരു മുസ്ലിമാണെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം ഉമ്മത്തെ, നമ്മുടെ കൂടെ ഇവിടുത്തെ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, സർവമതക്കാരും മതമില്ലാത്തവരുമുണ്ട്, ഒരുമിച്ചൊന്നായി സമരത്തിൽ ഭൗതികമായ എല്ലാവിധ സപ്പോർട്ടുകളും നൽകി സമരരംഗത്ത് മുൻപന്തിയിൽ തന്നെ നിൽക്കുക. ആരെയും ഒഴിവാക്കിയുള്ള സമരം നമുക്ക് വേണ്ട. അങ്ങനത്തെ സങ്കുചിത വികാരത്തിൻ്റെ തള്ളിച്ച വിവേകപൂർണമായ ശൈലിയല്ല. രണ്ടാമത് നമ്മുടെ ഏറ്റവും വലിയ ആത്മീയത, അത് നാം വളരെ വ്യക്തമായി ഹൃദയത്തിൽ സൂക്ഷിച്ച് അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരക്കുകയും എന്ത് പ്രതിസന്ധി വന്നാലും ഇഞ്ചിഞ്ചായി മരിക്കേണ്ടി വന്നാലും അതിൻ്റെ ഷഹാദത്ത് ഈ റാത്തീബിലും ചോദിച്ചു വാങ്ങിയെങ്കിൽ ഒരു കാരണവശാലും അള്ളാഹുവിലുള്ള വിശ്വാസം എനിക്കെന്ത് പ്രതിസന്ധി വന്നാലും മാറുന്ന പ്രശ്നമില്ലെന്ന് തീർത്തു പറഞ്ഞ് അതിൻ്റെ ഉറപ്പിന് വേണ്ടി നാഥനോട് ദുആയിരക്കുക. അല്ലാഹു മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ബറക്കത്ത് കൊണ്ട്, ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് സാധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി ദുആയിരുന്ന് നമ്മുടെ ഈ ആത്മീയ പടവുകളിൽ കൈപിടിച്ചുയർത്തിയ താജുൽ ഉലമ മഹാനുഭാവൻ ഖാദിരിയ തരീഖത്തിൻ്റെ, റിഫായിയ തരീഖത്തിൻ്റെ ഒക്കെ നമ്മുടെ നാട്ടിലെ വലിയ ശൈഖായിരുന്നു. ഏത് സമയത്തും നമ്മളെ തർബിയത്ത് ചെയ്യുന്നവരും ധൈര്യമങ്ങേയറ്റം തന്നവരുമാണ്. നൂറുൽ ഉലമ ഒരു നൂറ്റാണ്ടപ്പുറം സംഭവിക്കാൻ പോകുന്നത് ദിഷണയിൽ കണ്ടെത്തിയവരാണ്. അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളനുസരിച്ച് 1983 ഇറങ്ങിയ സുന്നി വോയിസിൽ ആസാമിൽ തുടങ്ങുന്ന ഇങ്ങനത്തൊരു അപകടം ഇവിടെ വരാനുണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കറാമത്ത് തന്നെ. കോടിക്കണക്കിന് രൂപ ഭൗതിക ആത്മീയ വിദ്യാഭ്യാസ സമന്വയം എന്ന പ്രത്യേകമായ അധ്യായത്തിൽ ഇവിടെ രചിച്ച്, ഇവിടെ ചെലവഴിച്ച് അത്തരം സ്ഥാപനങ്ങളുടെ ഒന്നാമത്തെ ശ്രേണിയിൽ വന്ന സ്ഥാപനമാണ് ജാമിഅ സഅദിയ്യ അറബിയ്യ. ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിൻ്റെ സംരംഭങ്ങൾക്ക് വേണ്ടി കോടികൾ കയ്യിലിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അതിസൂക്ഷ്മതയുടെ പര്യായമായി സാമ്പത്തിക രംഗത്തെ കണിശതയും സൂക്ഷ്മതയും നമുക്ക് പഠിപ്പിച്ചു തന്ന് മുമ്പേ നടന്നവരാണ് ഷെയ്ഖുന നൂറുൽ ഉലമ. സമയത്തിൻ്റെ വില എന്തെന്നും ടൈം ടേബിൾ എന്താണെന്നും ജീവിതത്തിന് പഠിപ്പിച്ചു തന്നവരാണ്. ചില കാര്യങ്ങൾ അവിടുന്ന് മറന്നുപോയി. മറന്നുപോയത് സ്വകാര്യ ജീവിതത്തിൻ്റെ സൗകര്യങ്ങളായിരുന്നു. ഞാനങ്ങ് പറഞ്ഞോട്ടെ, അവിടുന്ന് സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാൻ വരുന്ന കൂട്ടത്തിൽ ഒരു ദിവസം ചെല്ലുമ്പോൾ മകന്റെ വീട്ടിൽ നിന്ന് സാധാരണ കിടക്കുന്ന ഉസ്താദിന്റെ വീട്ടിൽ നിന്ന് അപ്പുറത്ത് മകളുടെ വീട്ടിലാണുള്ളത്. ഞാൻ ചോദിച്ചു എന്തുപറ്റി, അത് ഉപ്പ മനസ്സിലാക്കിയില്ല.
ദർസെല്ലാം ഒഴിവാക്കി ചിലപ്പോൾ വീട്ടിലേക്ക് വന്ന് വിശ്രമിക്കേണ്ട വല്ല അസ്വസ്ഥതയും വന്നാലോ എന്ന് കരുതി അവസാന ദിവസം വരെ ദർസ് നടത്തിക്കൊണ്ട് ദർസ് നടത്താനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ നായകരായ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 45 മക്കളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് രണ്ടും മൂന്നും മക്കളുടെ ജനാസകൾ മുമ്പിൽ വരും, അവരെ പരിപാലിക്കാൻ പോയിട്ടില്ല. വന്ന ജനാസയ്ക്ക് വാപ്പ നിന്ന് ഇമാമത്ത് നിന്ന് നിസ്കരിച്ചിട്ട് പറയും, മുരീദുമാരോട് ശിഷ്യന്മാരോട്, കൊണ്ടുപോയി റാഹത്തായി അടക്കിക്കോളൂ, എനിക്കടുത്ത ദർസ് എടുത്തു കൊടുക്കണം. അങ്ങനെ പഠിപ്പിച്ച മുഹീദ്ദീൻ ശൈഖിന്റെ മാസത്തിൽ ദർസും ദിക്റും ചൊല്ലി നമ്മുടെ മുമ്പേ നടന്ന ഷെയ്ഖുന എം എ ഉസ്താദും അതുപോലെ താജുൽ ഉലമയും യാത്രയായെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മഹാനുഭാവൻ അങ്ങനെ വീട്ടിൽ വിശ്രമിക്കേണ്ടുന്നൊരു ദിവസം വരുമെന്ന് ചിന്തിച്ച് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാത്തറ്റാച്ചഡ് റൂം ഇവിടെ ചെയ്യാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പൊട്ടിക്കരഞ്ഞുപോയി. 24 മണിക്കൂറിനുള്ളിൽ അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്ന സമ്പന്നരായ നൂറുകണക്കിന് ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ടുണ്ട്. അവരാരും അറിയില്ല ഈ അരമന രഹസ്യം. അത്രത്തോളം ഈ സമുദായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുകയും എപ്പോഴും ഈ സമുദായത്തിന്റെ സംരക്ഷണത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത താജുൽ ഉലമാ, നൂറുൽ ഉലമാ ഇങ്ങനെ തുടങ്ങിയ മഹാരഥന്മാരെ മുന്നിൽ വെച്ചുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും ഇ കെ മുഹമ്മദ് ദാരിമി ഉസ്താദിന്റെയും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ആളുകൾ ഈ റബീഉൽ ആഖിറിൽ നമ്മളോട് വിട പറഞ്ഞവരുണ്ട്. അഹ്ലു സുന്നത്തിന്റെ മഹാഭടന്മാരുടെ പിറകിൽ ഇൻഷാ അല്ലാ അവര് കാണിച്ചു തന്ന പതാക താഴെ വീഴാൻ അനുവദിച്ചിട്ടില്ല എന്ന് നാളെ ആഖിറത്തിൽ രേഖപ്പെടുത്തുമാർ. സ്വർഗത്തിലേക്ക് നടന്നെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു 2 മിനിറ്റും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അതെ, ചക്കാലയിൽ മുസ്ലിയാർ എന്ന് പറഞ്ഞ് ഓച്ചിറ പടിഞ്ഞാറേ തെരുവ് പള്ളി മക്ബറയിൽ 25 വർഷം മുമ്പ് അടക്കിയ ഒരു മുഅദ്ദിൻ അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് ഉമ്മയെ അഥവാ ഭാര്യയെ അടക്കണമെന്ന് പറഞ്ഞ് മക്കൾ നിർബന്ധിച്ചപ്പോൾ അവിടെ പോയി ഖബർ തുറന്നു നോക്കുമ്പോ ചക്കാലയിൽ മുഅദ്ദിനായിരുന്ന ആ പള്ളിയിൽ സൂക്ഷ്മതയുള്ള മുഅദ്ദിനായിരുന്ന പള്ളി എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ച ചക്കാലയിൽ മുസ്ലിയാർ എന്ന് നാട്ടുകാർ വിളിച്ച വലിയ പണ്ഡിതനോ വലിയ സയ്യിദോ ഒന്നുമല്ലാത്ത സാധാരണക്കാരനായ ദിക്റ് ചൊല്ലിയ പള്ളി പരിപാലിച്ച വാങ്കു വിളിച്ച ആ മുഅദ്ദിന്റെ ശരീരം 25 കൊല്ലം മുമ്പ് വെച്ചാതെ പ്രൗഢിയിൽ കിടക്കുന്നു. സഹോദരങ്ങളെ, ഈ അടുത്ത് ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ നടന്ന സംഭവമാണ്. ഇവിടങ്ങളിലെല്ലാം അത്തരം ഒറ്റപ്പെട്ട സംഭവങ്ങൾ നാം കേൾക്കുന്നുണ്ട്. വെച്ച ഉടൻ മണിക്കൂറുകൾക്കകം ചീഞ്ഞു നാറേണ്ട ബോഡി അള്ളാഹു സംരക്ഷിച്ച് ഖബറിൽ കിടത്തി പ്രൗഢിയോടെ ഈ ലോകത്തിന് പാഠമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും ഇൻഷാ അല്ലാ ആ മഹാന്മാരുടെ പിറകിൽ നമുക്ക് നൗമത്തിൽ അറൂസ് എന്ന് വിളിക്കപ്പെടുന്ന ഉപദേശം കിട്ടുന്ന ഖബറിലേക്ക് അതാ സർവതും സമർപ്പിക്കേണ്ടി വരൽ അത്യാവശ്യമാണെങ്കിൽ അതും സമർപ്പിച്ച് കൂലി വാങ്ങി നമുക്ക് പോകാൻ കഴിയണം. സമാധാനത്തിന്റെ പാതയിൽ ശാന്തിയുടെ വീഥിയിൽ ഒരിക്കലും വികാരത്തിനും തീവ്രവാദത്തിനും അടിമപ്പെടാതെ നേരായ മാർഗത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു ആത്മീയമായ കരുത്തു നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം ദുആയിരുന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളവറുകൾ നമ്മുടെ മുസ്ലിം ഉമ്മത്തിൻ്റെ നേതൃത്വം, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ അനിഷേധ്യനായ ജനറൽ സെക്രട്ടറി, ബഹുമാനപ്പെട്ടവർ നമ്മുടെ വേദിയിലേക്ക് ഇതാ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. പുറത്തു നിൽക്കുന്ന ആളുകൾ കൂടി മജ്ലിസിലേക്ക് വരണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹാനായ താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട പുത്രൻ ഖുറാ തങ്ങൾ നമുക്കെല്ലാ വിഷയത്തിനും കാര്യമായി ദുആയിരുന്നു തരുന്ന മഹാനായ സയ്യിദവർകൾ നമ്മുടെ ഈ വേദിയിൽ ആദ്യം മുതൽ ഈ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തം വഹിക്കുന്ന ഒരു കാര്യദർശി എന്ന നിലക്ക് ഈ മഹത്തായ സ്ഥാപനത്തിലുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ഥാപനം
ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് എല്ലാ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങളും അവിടുത്തെ ആ വാഹനത്തിന് വരാൻ സൗകര്യമൊരുക്കി അകത്തേക്ക് കടന്നിരിക്കണം. ഇൻഷാല്ലാ സ്റ്റേജിലേക്ക് കയറുമ്പോൾ പറയാം, എല്ലാവരോടും ഇരുന്നോളി, സ്റ്റേജിലേക്ക് കടന്നു വരുമ്പോൾ പറയാം. ഇൻഷാല്ലാ ഈ മഹത്തായ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മുടെ ഇതിൻ്റെ യഥാർത്ഥ പിതാവ് നൂറുൽ ഉലമ, ആ പിതാവിനെയും അനുഗ്രഹിച്ച താജുൽ ഉലമ ഒക്കെ വിശ്രമിക്കുകയാണ് ഖബറിൽ. അവർ സന്തോഷത്തോടെ വിശ്രമിക്കുകയാണ്. അള്ളാഹുവെ ദർജ ഉയർത്തി കൊടുക്കണം. റഹ്മാനെ, ഈ സ്ഥാപനത്തിന് സ്ഥലം തന്ന് ആദ്യമായി ഇതിന് പശ്ചാത്തലമൊരുക്കിയ കല്ലട്ര ഹാജിയുടെ ആ ഖബറും നൂറുൽ ഉലമയുടെ ചാരത്ത് പ്രകാശ കിരണങ്ങൾ ഏറ്റുവാങ്ങി കിടക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സ്ഥാപനത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയും ഇതിന് മഹത്തായ പ്രചോദനം നൽകി സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി സർവസഹായങ്ങളും നൽകി ഇൻഷാ അല്ലാ നമുക്ക് മുന്നോട്ട് പോകണം. നമ്മുടെ പ്രസ്ഥാനം കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും SYS-ൻ്റെയും SSF-ൻ്റെയും SMA-യുടെയും SJM-ൻ്റെയും ഒക്കെ പ്രവർത്തന രംഗത്ത് സജീവമായി നിലകൊള്ളണം. സിറാജ് ദിനപത്രത്തിലൂടെ ഇസ്ലാമിക പാഠങ്ങളും ആനുകാലിക വർത്തമാനങ്ങളും ഔദ്യോഗികമായി നമുക്കറിയണം. എല്ലാം ഒറ്റക്കെട്ടായി നിന്ന് ഈ ജമാഅത്ത്, കേരള മുസ്ലിം ജമാഅത്തിന് ശക്തി പകരാൻ, നമ്മുടെ നേതാക്കൾക്ക് പിന്നിൽ അണിനിരക്കാൻ, നമ്മുടെ സർവ പ്രതിസന്ധികളും വകഞ്ഞു മാറ്റി ഉജ്ജ്വല വിജയം കരഗതമാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാർ.